ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിത് ഓവൻ ഇല്ലാതെയാണ് പിന്നെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലൊട്ടും വെള്ളം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിലേക്ക് ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു ടൂൾസും ഇല്ലാതെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബേക്കിംഗ് ടിന്നോ അതുപോലെ തന്നെ നമ്മുടെ ഓവനോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ബീറ്റ് ആയി കിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് അല്ലെങ്കിൽ മുട്ട താഴ്ന്ന് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ആദ്യം 1 സ്പീഡിലിട്ടിട്ട് പിന്നെ 7 സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു തിക്ക് പരുവായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക, പൊടിച്ച പഞ്ചസാര തന്നെ. അപ്പോൾ നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതൊരു വാനില ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഇതിലും ചെയ്യാം കേട്ടോ, മിക്സിയിൽ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലേ ആ ഒരു സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് മുട്ടയുടെ സ്മെല്ല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും അതുപോലെ തന്നെ നമ്മളെ ടൈഗറിൻ്റെ കളറില്ലേ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പതുക്കെ പതുക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊരു റെഡിഷ് കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നമ്മൾ 3 തവണ അരിച്ചെടുക്കണം, എന്നാലേ ആ ഒരു സ്പഞ്ച് കേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടുള്ളൂ. ഇനി നമ്മളതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഓരോന്നായി അരിച്ചെടുക്കുന്ന കാരണം നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറരുത്. ടേബിൾ സ്പൂണ് കുറച്ച് കുറേ ഉണ്ടാവും, ടീസ്പൂണ് കുറച്ച് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തവണയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഞാനത് സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾക്ക് പതുക്കെ ഇളക്കാനും കട്ട കൂടാൻ പാടില്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അരിക്കാം. ഞാനിവിടെ 3 വട്ടം അരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുക്കറിലേക്ക് നമ്മൾ ഗ്രീസ് ചെയ്യാം. അതായത് ഞാനിവിടെ A4 വെച്ചിട്ടാണ് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയിട്ടുള്ള, എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇടുക. അപ്പോഴേക്കും നമുക്ക്
നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അതിന് വേണ്ടി വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അമുല്യൻ്റെ ക്രീം അല്ലാത്ത ഏത് ക്രീമും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അമുല്യ ക്രീം യൂസ് ചെയ്യരുത്, അത് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമല്ല. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒന്നിലിട്ട് പിന്നെ രണ്ടിലിട്ട് അങ്ങനെ ഏഴിലിടുക, ലാസ്റ്റ് ടൈം ഏഴിലിടുക. അതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏഴിലേക്ക് പോകരുത്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് എടുക്കുന്ന ടൈമിൽ എനിക്ക് ബീറ്റർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ക്രീം ഇപ്പോൾ ഞാൻ മിക്സി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്സി വെച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, കുറച്ച് ലൂസായി പോയി, അതുകൊണ്ടാണ് ക്രീം ശരിയാവാഞ്ഞത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, നല്ല ഫ്ലഫി ആവണം. എന്നാലേ നമുക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് വരുള്ളൂ. നമുക്ക് ഒരു കപ്പ് ഇടുകയാണ്, ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതുക്കെ പതുക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ക്രീം സ്റ്റിഫായി കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കരുത്, അപ്പം നമ്മുടെ വെള്ളം വേറെ ബട്ടർ വേറെ അങ്ങനെ ആയി പോകും. അപ്പം നിങ്ങൾ അപ്പം അടിക്കരുത്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ബേക്ക് ചെയ്ത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേട്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചാണ്. ഇത് നമുക്ക് 3 layers കട്ട് ചെയ്യാം. നമ്മുടെ മുകളിലത്തെ ലെയറ് നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ലെയറാണ്, അല്ലാതെ 2 layers ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എനിക്ക് ടേൺ ടേബിൾ ഉള്ളതല്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഫസ്റ്റ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ്, എല്ലായിടത്തും ഷുഗർ സിറപ്പ് നന്നായിട്ട് എത്തണം. അതാണ് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് ക്രീം ഐസിങ് ചെയ്തിട്ട് എടുക്കാം. ഐസിങ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, സിമ്പിളാണ് ഐസിങ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ 2 layers കട്ട് ചെയ്ത രണ്ടും ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടെ ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. രസമൊന്നുമില്ല, കാരണം ഫിനിഷിംഗ് ഒന്നും വേണ്ട, കാരണം നമ്മൾ അതിൻ്റെ മേലിൽ കൂടെ നമ്മൾ പൊടിച്ച കേക്ക് ഇടും. അപ്പം നമുക്ക് ഫിനിഷിങ് അത്ര വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഫ്ലവർ വേസോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഇപ്പം ഈ കേക്ക്, അതായത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു കേക്ക്, ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിൽ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യുക, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. അപ്പം എനിക്കറിയുന്ന വിധത്തിൽ ഞാൻ ഡെക്കറേഷൻ ചെയ്തത്, ഒരു പൂ ഫെൽത് ഒരു പൂ ചെറുതൊക്കെ ആയിട്ടുണ്ട്. ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഡെക്കറേഷൻ ഒന്നും കൂടെ പഠിക്കണം, കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. എനിക്ക് അത്ര അങ്ങോട്ട് ഫ്ലവേഴ്സൊന്നും ഒരു പേടി പോലെ തോന്നും, അതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞു എങ്ങനെയൊക്കെയോ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ ഞാൻ കത്തി തൊട്ട് കൊടുത്തിട്ടുള്ളൂ, അപ്പോഴേക്കും നന്നായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല, ഞാൻ മുറിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് അറിയൊന്നുമില്ല ഡെക്കറേഷൻ ചെയ്യാനൊന്നും, അപ്പോൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരേക്കും കാണാം. അതിലേക്കും ടേക്ക് കെയർ, ബൈ.